സ്നേഹിതരെ, തിരുഹൃദയ തിരുനാളിൽ നമ്മുടെ ധ്യാനത്തിന് നൽകുന്ന വചനഭാഗം മത്തായി 11 25-30 വാക്യങ്ങളാണ്. പെന്തക്കോസ്ത തിരുനാളിനു ശേഷമുള്ള 3 വെള്ളിയാഴ്ചയാണ് സാർവത്രിക സഭ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത്. അജപാലന കാരണങ്ങളാൽ ഈ തിരുനാൾ നാം പെന്തക്കോസ്ത കഴിഞ്ഞുള്ള 3 ആഘോഷിക്കുന്നു. 17 ആദ്യമായി ഫ്രാൻസിലെ പാരേ നിമോണിയാൽ എന്ന സ്ഥലത്ത് വിശുദ്ധ മാർഗരീത്ത മേരി അലക്കോക്കിന് യേശു പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തിരുഹൃദയം വെളിപ്പെടുത്തിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് തിരുഹൃദയത്തോടുള്ള വണക്കം ആരംഭിക്കുന്നത്. 1765 പോളണ്ടിൽ വച്ചാണ് തിരുഹൃദയ വണക്കം ഒരു പ്രാദേശിക തിരുനാളായി ആഘോഷിച്ചു തുടങ്ങിയത്. തുടർന്ന് 1856 9 പാപ്പ തിരുഹൃദയ തിരുനാൾ ആഗോള സഭയിലെ ആഘോഷമായി പ്രഖ്യാപിച്ചു. തുടർന്ന് വന്ന എല്ലാ പാപ്പമാരും തിരുഹൃദയ തിരുനാൾ സമുചിതമായി സഭയിൽ ആഘോഷിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. 12 പാപ്പ 1956 രചിച്ച ഹുയേരിയത്തിസ് അക്വാസ് എന്ന ചാക്രിക ലേഖനം തിരുഹൃദയത്തോടുള്ള വണക്കത്തിൻ്റെ പ്രാധാന്യം കൂടുതലായി എടുത്തു പറയുന്നു. അപ്രകാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഭയിൽ ജൂൺ മാസം തിരുഹൃദയത്തോടുള്ള വണക്കത്തിനായി നീക്കി വച്ചിരിക്കുകയാണ്. തിരുഹൃദയ തിരുനാളിൽ നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയമാകേണ്ടത് കരുണാർദ്രമായ തിരുഹൃദയം തന്നെയാണ്. തിരുഹൃദയത്തിൽ നിഴലിക്കുന്നത് മാനവരാശിയോടുള്ള അഗാധമായ കരുണാർദ്ര സ്നേഹം തന്നെയാണ്. ബൈബിളിൽ ഹൃദയം എന്ന പദം 1000 പ്രാവശ്യം ആവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മനുഷ്യ ശരീര ശാസ്ത്രത്തിൽ മറ്റെല്ലാ അവയവങ്ങളെക്കാൾ കൂടുതലായി ഒരു മനുഷ്യന്റെ പൂർണത ദർശിക്കുന്നത് അവന്റെ ഹൃദയത്തിലാണ്. തിരുഹൃദയത്തിലാണ് യേശു തൻ്റെ വൈകാരികതകളും നിയോഗങ്ങളും വഹിച്ചുകൊണ്ട് നടന്നത്. ഗാഗുൽത്തായിൽ ഉയർത്തപ്പെട്ട യേശുവിൻ്റെ പാർശ്വം പിളർക്കുന്നതിലൂടെ ആ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന കരുണയും സ്നേഹവും ഒരു പ്രവാഹമായി ഒഴുകുന്നു. തൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം പാപികളോടും തിരസ്കരിക്കപ്പെട്ടവരോടും രോഗികളോടും കരുണ നിറഞ്ഞ തൻ്റെ ഹൃദയം യേശു വെളിപ്പെടുത്തുകയായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ അനുകമ്പ നിറഞ്ഞ ഹൃദയമാണ് തനിക്കുള്ളതെന്ന് ജീവിതത്തിലുടനീളം യേശു വെളിപ്പെടുത്തി. ഉദാഹരണം ഇന്നത്തെ വചനഭാഗം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അധ്വാനിക്കുന്നവർക്കും ഭാരം വഹിക്കുന്നവർക്കുമുള്ള യേശുവിൻ്റെ ക്ഷണത്തിൽ യേശു പഴയ നിയമത്തിലെ മൂർത്തിഭാവമായ വിജ്ഞാനത്തെ പോലെ സംസാരിക്കുകയാണ്. ഉദാഹരണം പ്രഭാഷകൻ 51:23-27 വാക്യങ്ങൾ. ഫരീസേയരുടെ നിയമങ്ങൾ അസഹനീയമായ ഭാരമായി തീർന്നവരാണ് ഈ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും. അവർ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും മതപ്രമാണികൾ പരിഹസിച്ചിരുന്ന മണ്ണിന്റെ മക്കളുമാണ്. മനുഷ്യനിർമ്മിതമായ പാരമ്പര്യങ്ങൾ കൊണ്ട് ജനങ്ങളുടെ മേൽ ഭാരം ചുമത്തുന്ന നിയമജ്ഞരെയും ഫരീസേയരെയും യേശു കുറ്റപ്പെടുത്തുന്നു. അധ്വാനിക്കുന്നവർക്കും ഭാരം വഹിക്കുന്നവർക്കും യേശു വിശ്രമം വാഗ്ദാനം ചെയ്യുന്നു. വിശ്രമം എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ദാനവും രക്ഷയുടെ സൗഭാഗ്യവുമാണ്. റബ്ബിമാർ മോശയുടെ നിയമത്തെ സൂചിപ്പിക്കുവാൻ ചിലപ്പോൾ
നുഗം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. ഇവിടെ യേശു ആ പ്രതീകമാണ് അവിടുന്ന് നൽകുന്ന നിയമത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ നിയമം ഒരു കൂട്ടം കൽപ്പനകളല്ല, അത് യേശു തന്നെയാണ്. അവിടുന്ന് പ്രസംഗിച്ച ദൈവരാജ്യം എന്നതുപോലെ യേശു പഠിപ്പിച്ച പുതിയ നിയമവും യേശുവിൽ പൂർണ്ണമായി മൂർത്തീഭവിക്കുന്നു. ദൈവോത്മുഖമായി വർത്തിച്ചുകൊണ്ട് യേശു തൻ്റെ ഹൃദയത്തിലൂടെ ദൈവത്തിൻ്റെ കരുണയ്ക്കും അഗാധമായ സ്നേഹത്തിനും തെളിവായി നിൽക്കുകയാണ്. അതിനാൽ യേശുവിനെ അനുഗമിക്കുന്നവർ നിയമങ്ങൾ പഠിക്കുകയല്ല, യേശുവിനെ പഠിക്കുകയാണ് വേണ്ടത്. യേശുവിനെ പോലെ പെരുമാറ്റത്തിൽ മറ്റുള്ളവരോട് സൗമ്യതയും ദൈവഹിതത്തോടുള്ള അനുസരണയും കാണിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ്. യേശുവിനെ സ്വീകരിക്കുന്നതും അവിടത്തോടുള്ള വ്യക്തിപരമായ ബന്ധവുമാണ് എല്ലാവർക്കും ഭാരം കുറഞ്ഞ പുതിയ നിയമം. പ്രിയമുള്ളവരെ, കരുണ നിറഞ്ഞ ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് തിരുഹൃദയ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും പലപ്പോഴും കാണപ്പെടുന്നത് ശിലാഹൃദയത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. വർഗീയതയുടെയും വംശീയതയുടെയും നിറത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിലുള്ള വിഭിന്നതകളുടെ നടുവിലാണ് മനുഷ്യരാശി അകപ്പെട്ടിരിക്കുന്നത്. പണ്ടെങ്കും കാണാത്ത രീതിയിലുള്ള അഥവാ കേട്ടു കേൾവി പോലും ഇല്ലാത്ത ആൾക്കൂട്ട കൊലയും ഭീകരാക്രമണവും വിദ്വേഷവും ഇന്ന് സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ പോലും അരുംകൊല നടത്തുവാൻ വിമുഖത കാട്ടാത്ത മരണത്തിൻ്റെ താഴ്വരകളായി ഇന്നിൻ്റെ സമൂഹം ചിലപ്പോഴെങ്കിലും അധപ്പതിക്കുന്നു. മരണത്തിൻ്റെ ഇപ്രകാരമുള്ള സംസ്കാരത്തിനെതിരെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പച്ച പിടിച്ചു നിൽക്കുന്ന ജീവൻ്റെ പ്രതീകമാണ് യേശുവിൻ്റെ കരുണാർദ്രമായ തിരുഹൃദയം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.